അഖ്യ ചർച്ചയ്ക്ക് കമൽഹാസന്റെ മക്കൾ നീതി മയ്യം പാർട്ടിയെ ക്ഷണിച്ച് ഡി എം കെ. ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് എത്താനാണ് നിർദ്ദേശമെന്നാണ് സൂചന. ജോബി ജോർജ് ചേരുന്ന വിവരങ്ങളുമായി. ജോബി, ഒടുവിൽ കോയമ്പത്തൂരിൽ കമൽഹാസൻ മത്സരിക്കുകയും സി പി എമ്മിന് മണ്ഡലം മാറുകയും ചെയ്യേണ്ടി വരും, ആ വഴിക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അഭിജിത്ത്, അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നതിന് ശേഷം അതിലൊരു അന്തിമ തീരുമാനമെടുത്താൽ മതി എന്നൊരു അഭിപ്രായം ഡി എം കെക്കുള്ളിലുണ്ട്. അതുകൊണ്ട് കോയമ്പത്തൂരിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. സി പി എം നേതാക്കളുമായി സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് വലിയ ആത്മവിശ്വാസം, കോയമ്പത്തൂർ നഷ്ടപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസം അവർ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ കമൽഹാസൻ ഡി എം കെ പാളയത്തിലേക്ക് എത്തുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി രൂപീകരിച്ചപ്പോൾ താൻ ലെഫ്റ്റും റൈറ്റുമല്ല, സെന്ററാണ്, ദ്രാവിഡ പാർട്ടികളുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ കമൽഹാസൻ ഒടുവിൽ ഡി എം കെ പാളയത്തിലേക്ക് തന്നെ എത്തുകയാണ്. പല തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കൊടുവിൽ, പരാജയങ്ങൾക്കൊടുവിൽ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമാണ് ഇത്തരമൊരു കൂട്ടുകെട്ടെന്ന തിരിച്ചറിവിലൂടെ ഡി എം കെ സഖ്യത്തിലേക്ക് കമൽഹാസൻ എത്തുന്നു. മക്കൾ നീതിമയ്യത്തോട് രാവിലെ ഡി എം കെ ആസ്ഥാനത്തെത്തി ചർച്ചകൾ നടത്താനുള്ള നിർദ്ദേശം കൈമാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിലുള്ളൊരു തീരുമാനം വൈകുന്നത് കൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു യോഗം വിളിച്ചിരുന്നു കമൽഹാസൻ. ആ യോഗം റദ്ദാക്കിയെന്നുള്ള തീരുമാനം പുലർച്ചെ നേതാക്കളെയൊക്കെ തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഡി എം കെയുടെ ക്ഷണവും വന്നിരിക്കുന്നത്. 3 സീറ്റുകളിൽ മത്സരിക്കണം എന്നൊരു ആവശ്യം മക്കൾ നീതിമയ്യം മുന്നോട്ട് വയ്ക്കും. മധുര, ചെന്നൈ സൗത്ത്, കോയമ്പത്തൂർ. പക്ഷേ ഒന്നെങ്കിലും കിട്ടിയാൽ ഭാഗ്യമെന്നുള്ളതാണ്, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റിലേക്ക് കമലിനെ പരിഗണിക്കുമോ എന്നതും വ്യക്തമല്ല.